നിങ്ങൾക്കൊരു മഹത്തായ രാജ്യം വേണമെങ്കിൽ നിങ്ങൾ മഹത്തായ മനുഷ്യരെ സൃഷ്ടിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം അല്ലാതെ വേറൊരു വഴിയുമില്ല നിങ്ങൾക്ക് മഹത്തായ മനുഷ്യരെ സൃഷ്ടിക്കണമെങ്കിൽ മനുഷ്യർക്ക് തടസ്സങ്ങൾ നേരിടാത്ത വ്യവസ്ഥകളും മാർഗങ്ങളും മറ്റും ക്രമീകരിക്കേണ്ടതായുണ്ട് എല്ലാ മനുഷ്യർക്കും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പൂർണമായ കഴിവുകൾ കണ്ടെത്താൻ സാധിക്കണം ഇത് സംഭവിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഇന്ത്യയിൽ ഒരു പരമ്പരാഗത വ്യവസ്ഥയുണ്ട് ആളുകൾ പുറമേ നിന്നുള്ള ഒന്നിനെയും പൊതുവെ ആശ്രയിക്കില്ല പുറത്തുള്ള പ്രവർത്തികളൊഴിച്ച് അവനവൻ്റെ ഉന്നമനത്തിനു വേണ്ടി അവർ പുറത്തു നിന്നുള്ള യാതൊരു വ്യവസ്ഥയും ആശ്രയിക്കില്ല ഇതുകൊണ്ട് തന്നെ എന്ത് തന്നെ സംഭവിച്ചാലും മറ്റു രാജ്യങ്ങളെപ്പോലെ ശരിയായ അർത്ഥത്തിൽ ഈ രാജ്യം അസ്വസ്ഥമാകാറില്ല കാരണം സ്വാഭാവികമായി ഉള്ളിൽ നിന്ന് തന്നെ എല്ലാം ക്രമീകരിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥയുണ്ട് ഇത് ലോകം മുഴുവൻ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സമർപ്പണമാകും ഒരു വ്യക്തിക്ക് അവനെ അല്ലെങ്കിൽ അവളെ ഇത്തരത്തിൽ പൂർണ്ണമായി ക്രമീകരിക്കാൻ സാധിക്കും എന്തെന്നാൽ എന്തുതന്നെ സംഭവിച്ചാലും അവർ അവരുടെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കില്ല ഇതിനെ പല രീതിയിൽ നോക്കിക്കാണാം ഒരു രാജ്യവും എണ്ണൂറ് മുതൽ ആയിരം വർഷം വരെ വളരെ ശക്തരായ ശത്രുക്കളാൽ കീഴടക്കപ്പെട്ടിട്ടും തങ്ങളുടെ സംസ്കാരവും മതവും സംഗീതവും വസ്ത്രധാരണ രീതിയും എല്ലാം തന്നെ നിലനിർത്തിയിട്ടില്ല മറ്റിടങ്ങളിലെല്ലാം മാറിപ്പോയിട്ടുണ്ട് നിങ്ങൾ യൂറോപ്പ് അറേബ്യ നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ആസ്ട്രേലിയ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നോക്കുക എല്ലാം മാറിയിരിക്കുന്നു ഇക്കാര്യങ്ങൾ ഒരു രാജ്യമാണിത് കാരണം സമൂഹത്തിന് ഒരിക്കലും ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല എല്ലാവരും സ്വയം ഒരു ക്രമമുണ്ടാക്കി ജീവിച്ചു നമുക്ക് നല്ല റോഡുകളും നല്ല പാലങ്ങളും നല്ല സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അത് മതിയാകില്ലേ ഇവയെല്ലാം പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് നിങ്ങളിവിടെ ഇരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പ്രകൃതം കൊണ്ട് തന്നെ പൂർണ്ണമാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിരുന്നും ഉള്ളിൽ വെന്തൊരുങ്ങിക്കൊണ്ടിരിക്കും